കഴിഞ്ഞ ദിവസമാണ് പബ്ജി ഉൾപ്പെടെയുള്ള 118 ആപ്പുകൾ ഇന്ത്യൻ ഗവൺമെന്റ് നിരോധിച്ചത്. ഇന്ത്യയിലെ യുവാക്കളെ വളരെയധികം നിരാശയിലാക്കിയ ഒരു തീരുമാനമായിരുന്നു അത്. എന്നിരുന്നാലും രാജ്യസുരക്ഷയ്ക്ക് അത് അത്യാവശ്യമാണെന്ന് കണ്ടുകൊണ്ട് എല്ലാവരും അതിനെ തുറന്ന മനസ്സോടുകൂടി അംഗീകരിക്കുകയായിരുന്നു. പബ്ജി ഉൾപ്പെടെയുള്ള ആപ്പുകളൊക്കെ നിരോധിക്കാനുള്ള കാരണം ഇവയുടെ എല്ലാം സെർവറുകൾ മറ്റു രാജ്യത്താണ് എന്നുള്ളതാണ്. ഇത് നമ്മളുടെ രാജ്യത്തെ ജനങ്ങളുടെയും അതുപോലെ തന്നെ ജവാന്മാരുടെയും സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് ഗവൺമെന്റ് വിശ്വസിക്കുന്നു. അതുകൂടാതെ ചൈന ഇപ്പോൾ അതിർത്തിയിൽ നമ്മുടെ ജവാന്മാർക്ക് നേരെ അക്രമം അഴിച്ചുവിടുമ്പോഴാണ് ഈ ആപ്പുകളെല്ലാം ബാൻ ചെയ്തതിന്റെ സത്യാവസ്ഥ നമ്മൾ മനസ്സിലാക്കിയത്. ഒരു കണക്കിന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള പൈസ കൊണ്ടുപോയി നമ്മളുടെ തന്നെ ജവാന്മാർക്ക് നേരെ അക്രമം അഴിച്ചുവിടുകയായിരുന്നു ചൈന. ഇന്ത്യ ഇത്രയും വലിയൊരു കൺട്രി ആയിട്ടും ഇവിടെ ഇത്രയധികം ഗെയിമേഴ്സും അതുപോലെ ഗെയിം ഡെവലപ്പേഴ്സും ഉണ്ടായിട്ടും ലോകോത്തരമായ ഒരു ഗെയിം ഇന്ത്യയിൽ നിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പബ്ജിക്ക് പകരമായി 4G എന്ന് പറയുന്ന ഒരു ആപ്പ് വരുന്നതായി പറഞ്ഞുകൊണ്ട് ഹിന്ദി സിനിമാ താരം അക്ഷയ് കുമാർ ഒരു ട്വീറ്റ് ചെയ്തത്. അത് കണ്ട് ആവേശത്തിലായിരുന്നിരിക്കുകയാണ് ഇന്ത്യയിലെ ഒട്ടുമിക്ക യുവാക്കളും. അതുപോലെ തന്നെ ഗെയിമിംഗ് കമ്മ്യൂണിറ്റിയിലെ ടോപ്പ് ഗെയിമേഴ്സ് ഒക്കെയും ഇതിനെ വളരെയധികം സ്വാഗതം ചെയ്തിരിക്കുന്നു. എന്താണ് ഈ ഗെയിം, ആരാണ് ഈ ഗെയിം ഡെവലപ്പ് ചെയ്യുന്നത് എന്നുള്ളതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു തരുന്നതാണ്. അതിനു മുന്നേ തന്നെ ഇന്ത്യയിലെ ഒരു ടോപ്പ് ഗെയിമറായ മോർട്ടൽ ഗെയിമിംഗ്, അദ്ദേഹം പബ്ജിയിലെ ടോപ്പ് ഗെയിമറാണ്. അദ്ദേഹം അദ്ദേഹത്തിന്റെ റിയാക്ഷൻ ലൈവ് ആയിട്ട് റെക്കോർഡ് ചെയ്യുകയുണ്ടായി. ആ വീഡിയോ നമുക്കൊന്ന് കാണാം. देखा भौजी, अबे गेम है, हाँ कमिंग सून, हाँ अक्षय कुमार ने पोस्ट किया है सपोर्टिंग पीएम नरेंद्र मोदी, हाँ crazy bhai sahab f bhai sab band ho rela hai fauji aa rela hai jod bhai ki ka ho gaya bawasir fauji let's make this big brother #ssmp thank you so much modi launched fauji game tech kumar akshay kumar insta post fauji rocks indian always on top Besides entertainment, players will also learn about the sacrifices of our soldiers. 20% of the net revenue generated will be donated to Bharat Ki Veer Trust. Wow. Awesome. Oh, bhai, that's awesome. Khatarnak. Mobile or PC? Mobile hai ki PC hai? Nahi pata. Mobile hi hoga, obviously. PC kyun hoga? But will this be replica of PUBG the same way China made PEC? I feel it must be. See Yuvraj ji, I believe agar wo ye ek replica type hua to matlab that will be amazing. I don't know ki if totally different hoga to kaisa hoga, but jo China ne nikala tha, jaise PEC nikala tha jo China ne, that was very similar to PUBG. Thode se mechanisms mein halke se changes the usme, but most of it was same. Crazy bhai, oh bhai, but it's coming soon, it's still coming soon. Oh bhai, ye to kya hi dekh liya humne, ae to kya hi dekh liya. Okay, tension nahi life mein bilkul bhi, wapas aa gaya. I guess mobile game, encore games are into mobile gaming. All right, ഇനി നമുക്ക് എന്താണ് 4G എന്ന് നോക്കാം. 4G എന്ന് പറഞ്ഞാൽ ഫിയർലെസ് ആൻഡ് യുണൈറ്റഡ് ഗാർഡ്സ് എന്നാണ് അതിന്റെ ഫുൾ ഫോം. പേരിലെ സാദൃശ്യം പോലെ തന്നെ പബ്ജിയെ പോലെ തന്നെ ഒരു മൾട്ടിപ്ലെയർ ഗെയിം ആണ് ഇത്. ഒരു ബാറ്റിൽ ഫീൽഡ് ഗെയിം തന്നെ ആയിരിക്കും ഇതെന്ന് പറയുന്നു. ആത്മനിർഭർ ഭാരതിന്റെ ഭാഗമായിട്ടാണ് ഈ ഗെയിം ഡെവലപ്പ് ചെയ്തിരിക്കുന്നതെന്നാണ് അക്ഷയ് കുമാർ ട്വീറ്റിലൂടെ പറഞ്ഞിരിക്കുന്നത്. ഈ ഗെയിമിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗെയിമിൽ നിന്ന് കിട്ടുന്ന 20% പ്രോഫിറ്റും ഭാരത് കെ വീർ എന്ന് പറയുന്ന ഒരു ട്രസ്റ്റിനാണ് പോകുന്നത്. ഭാരത് കെ വീർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ വീരമൃത്യു മരിച്ച ജവാന്മാരുടെ ഫാമിലിക്ക് വേണ്ടിയുള്ള ഒരു ട്രസ്റ്റാണത്. അതുകൊണ്ട് തന്നെ വളരെയധികം സന്തോഷത്തോടുകൂടിയാണ് ഇന്ത്യയിലെ യുവാക്കളൊക്കെയും ഇതിനെ ഏറ്റെടുത്തിരിക്കുന്നത്. ഈ ഗെയിമിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ ഗെയിം ഇന്ത്യൻ ആർമിയുടെ റിയൽ എൻകൗണ്ടേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതായത് ഇന്ത്യൻ ആർമി നടത്തിയിട്ടുള്ള റിയൽ എൻകൗണ്ടേഴ്സിനെയും അതുപോലെ തന്നെ റിയൽ ഇൻസിഡൻസിനെയും ബേസ് ചെയ്തിട്ടാണ് ഈ ഗെയിം നിർമ്മിച്ചിരിക്കുന്നത്. പബ്ജിയിൽ പോച്ചിങ്കും ജോർജിയോപ്പോളും ഒക്കെ അറിയാത്ത ആരും ഉണ്ടാകില്ല. എന്നാൽ ഇന്ത്യൻ ആർമിയുടെ ഈ ഗെയിമിൽ ഗൽവാൻ വാലി എന്ന് പറയുന്ന റിയൽ ലൈഫ് പ്രദേശമാണ്
ഫസ്റ്റ് ബാറ്റിൽ ഫീൽഡ് ആയി വരാൻ പോകുന്നത്. ബാംഗ്ലൂർ ബേസ്ഡ് കമ്പനിയായ എൻഗോർ ഗെയിംസ് ആണ് ഈ ഗെയിം നിർമ്മിക്കുന്നത്. അതിന്റെ ഫൗണ്ടറായ വിശാൽ ഗോണ്ടാൽ പറഞ്ഞത്, ഇന്ത്യയിൽ നിന്നൊരു വേൾഡ് ക്ലാസ് ഗെയിമാണ് തങ്ങൾ നിർമ്മിക്കുന്നത്. ഈ ഗെയിമിലൂടെ നിങ്ങൾ ഈവിളിനെ ഫൈറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ വലിയൊരു നന്മയുടെയും ഭാഗമാവുകയും ചെയ്യുകയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ കമ്പനിയെ പറ്റി പറയുകയാണെങ്കിൽ, ദേ മാനേജ്ഡ് വെയിൻ ഗ്ലോറി ഓഫ് സൂപ്പർ ഈവിൾ, അതുകൂടാതെ ലോക പ്രശസ്തമായ റോവിയോ എന്ന് പറയുന്ന കമ്പനി. ആ കമ്പനിയെ നിങ്ങൾക്ക് അറിയാമായിരിക്കും, കാരണം ആംഗ്രി ബേർഡ്സ് എന്ന് പറയുന്ന ഗെയിം നിർമ്മിച്ചത് അവരാണ്. ആ കമ്പനിക്കായിട്ടും ഇവർ പ്രവർത്തിച്ചിട്ടുണ്ട്. ഗെയിം ഡെവലപ്മെന്റിൽ വളരെയധികം പ്രവൃത്തി പരിചയമുള്ള ഒരു കമ്പനിയാണ് ഇതെന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാം. പലതരം അഭിപ്രായങ്ങളും ഈ ഗെയിമിനെ പറ്റി ഉണ്ടാകാം. എന്നിരുന്നാലും നമ്മളുടെ രാജ്യത്തിന്റെ പണം ഉപയോഗിച്ച് നമ്മളുടെ ജവാന്മാർക്ക് നേരെ അക്രമം അഴിച്ചുവിടുന്ന ചൈനയുടെ ഒരു ഗെയിമിനെക്കാട്ടിൽ എന്തുകൊണ്ടും ഭേദമാണ്. കിട്ടുന്ന പ്രോഫിറ്റിന്റെ 20% നമ്മളുടെ ജവാന്മാരുടെ ഫാമിലിക്ക് വേണ്ടി നൽകാൻ തീരുമാനിച്ച ഈ ഗെയിം, അവർക്ക് എൻഡ് ഓഫ് ദി ഡേ ഇതൊരു ബിസിനസ് ആയിരിക്കാം. എന്നിരുന്നാലും പബ്ജിയേക്കാൾ ഭേദമാണ് നമ്മൾക്ക് ഈ ഗെയിം എന്ന് പറയേണ്ടി വരും. ഈ ഗെയിമിനെ പറ്റി തുടക്കത്തിൽ വലിയ പ്രതീക്ഷകളൊന്നും ആർക്കും ഉണ്ടാവില്ല. കാരണം പബ്ജി പോലും തുടക്കത്തിൽ വന്നപ്പോൾ അത്ര വലിയ ഒരു ഗ്രാഫിക്സിലോ അതുപോലെ തന്നെ സ്പെഷ്യാലിറ്റിയിലോ ഒന്നുമല്ല വന്നിരുന്നത്. അതുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുമ്പോൾ ഇതൊരു വളരെ നല്ല ഗെയിമായിട്ട് മാറുമെന്ന് നമുക്ക് വിശ്വസിക്കാം. ഇ സ്പോർട്സ് പോലുള്ള ഇവന്റിലേക്ക് നമ്മളുടെ ഒരു ഗെയിം ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ഗെയിമിനെ പറ്റിയുള്ള കൂടുതൽ അപ്ഡേറ്റ്സ് ഈ വരുന്ന ആഴ്ചകളിൽ തന്നെ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. മാത്രവുമല്ല, ഒക്ടോബർ അവസാനത്തോടുകൂടി ഈ ഗെയിം ലോഞ്ച് ചെയ്യാനാണ് കമ്പനി പ്ലാൻ ചെയ്യുന്നത്. ആൻഡ്രോയിഡിലും iOS വെർഷനിലും ഈ ഗെയിം ഉണ്ടാകുമെന്നാണ് കമ്പനിയുടെ അധികൃതർ പറയുന്നത്. ഈ ഗെയിമിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. മറ്റു വിവരങ്ങൾ നമുക്ക് വരും ആഴ്ചകളിൽ കണ്ടറിയാം. അതുകൂടാതെ സ്വന്തം രാജ്യത്തിലെ ഹീറോസിനെ വെച്ചുകൊണ്ട് ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഗെയിം ആകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.